السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ما بعد بماني الله بمانا بطا وصوت تنغلا ورطمون أبرد بيل وكر جلانو അവരുടെ ജീവിതകാലത്ത് ചെയ്ത സേവനങ്ങളെയും എല്ലാം പറഞ്ഞ് കൂലി സമ്പാദിക്കാനുള്ള ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കപ്പെട്ട മജ്‌ലിസാണ്. റിസോർട്ട് തങ്ങൾ വഫാത്തായി 40 ദിവസങ്ങളായി. ഈ 40 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും എന്ന് മാത്രമല്ല വിദേശ നാടുകളിൽ വരെ ധാരാളം ദിക്റും ഖുർആനോത്തും എല്ലാം നടത്തപ്പെട്ടു, പ്രാർത്ഥന നടത്തി. ഇത് കാരണം എന്താണ്? എത്രയോ ആളുകൾ ഇവിടെ മരിച്ചു പോകുന്നു. അതിൽ സാധാരണക്കാരും ഉലമാഉം സാദാത്തും എല്ലാം ഉണ്ട്. ചിലരെ മാത്രം ഇങ്ങനെ അനുസ്മരിക്കപ്പെടുന്നു. അതിന് കാരണം അവർ ജീവിതകാലത്ത് ചെയ്ത സേവനമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആറുന്നു, ജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എൻ്റെ കാലത്തിന് ശേഷം എന്നെപ്പറ്റി നല്ലത് പറയൽ ഇവിടെയും ഉണ്ടാവണം, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണം. അല്ലാഹ് അത് നീ ആക്കിത്തരണേ. എന്താ ഇതിൻ്റെ അർത്ഥം? നല്ലത് പറയണമെങ്കിൽ നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ. നല്ലത് പലതരത്തിലുണ്ട്. സ്വന്തം അവനവൻ മാത്രം ചെയ്ത് കൂടുക, നിസ്കരിക്കും, ഓമ്പർഷ്ടിക്കും, ഖുർആൻ ദിക്ർ ഒക്കെയുണ്ട്. പക്ഷേ മറ്റുള്ളവരുമായുള്ള ബന്ധമില്ല, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ അങ്ങനെ ഓർക്കുന്നവർ ഉണ്ടാവും, പക്ഷേ കുറവാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതകാലത്ത് ആവുന്നതെല്ലാം ചെയ്തു. അവരറിയപ്പെടുന്ന നാടുകളിലൊക്കെ അവർക്ക് ദിക്റ് ചൊല്ലുന്നു, ദുആഇറക്കുന്നു, ഖുർആൻ ഓതുന്നു, അവരനുസ്മരിക്കപ്പെടുന്നു. തങ്ങൾ ചെയ്തത് ഒരുപാട് കാലം ദിർസ് നടത്തി. അയാള് പറഞ്ഞു, ഇന്ന് പറയുന്ന ആ സ്ഥാനത്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ ഖബൂലായ ദീൻ അത് ഇസ്ലാം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ആ ദീനുൽ ഇസ്ലാമിനെ തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഫാത്തിഹയിൽ പറഞ്ഞു, ഞങ്ങളെ മുസ്തഖീമായ ചൊവ്വായ വഴിയിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. ഈ സിറാത്തുൽ മുസ്തഖീമിന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞു, അത് ദീനുൽ ഇസ്ലാമാണ്. മറ്റു ചില മുഫസ്സിരീങ്ങൾ അതിന് തഫ്സീർ പറഞ്ഞത് അത് സുന്നത്ത് ജമാഅത്താണ്. അലാമ ജലാലുദ്ദീൻ സ്യൂത്തി റളിയല്ലാഹു തആലാ അൻഹു അവരുടെ ഇത്തഖാൻ എന്ന കിതാബിൽ പറയുന്നു, ഈ രണ്ട് തഫ്സീറും അത് ഒരേ ഉദ്ദേശമാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാലും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്താ സുന്നത്ത്? സുന്നത്ത് അല്ലാഹുവിൻ്റെ ദീൻ. അല്ലാഹുവിൻ്റെ ദീൻ ഏത്? അതിനടിസ്ഥാനം ഏത്? അല്ലാഹു നബിക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത ഖുർആൻ. ആ ഖുർആനിൽ എന്ത് പറഞ്ഞു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി. സീദത്തന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടി
ഏത് രീതിയിലായിരുന്നു? ഉമ്മാന്റെ മറുപടി, കാന ഖുൽഖുഹു ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുൽഖ്, അതായത് നടപടി, ജീവിത രീതി, അത് ഖുർആൻ ആയിരുന്നു. ഖുർആനിൽ എന്ത് പറഞ്ഞു അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ഖുർആനിൽ പറഞ്ഞത് എന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കണം. തങ്ങളെക്കുള്ള നമ്മൾ ഖുർആൻ ഇറക്കി. എന്തിന്? തങ്ങളത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി. എങ്ങനെയാ വ്യാഖ്യാനിക്കൽ? വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അത് ഖുർആനായിരുന്നു. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടി, തങ്ങളുടെ ജീവിത രീതി. അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഈ സുന്നത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക്കന്ന് പഠിച്ചവരാണ് മഹാന്മാരായ സഹാബാക്കൾ. ആ സഹാബാക്കളുടെ കൂട്ടം അതാണ് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത്. ഇതാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണത്, അല്ലാത്ത മറ്റൊന്ന് ദീനുൽ ഇസ്ലാം അല്ല. സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത പേരിൽ വല്ലതും അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദീനുൽ ഇസ്ലാം അല്ല. അതിൽ കളവരക്കയുണ്ട്. കളവരക്കയാക്കി നമുക്ക് പറ്റുകയില്ല. ഹാലിസായ സുന്നത്ത് ജമാഅത്ത്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇന്നിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായ ഉലമാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉലമാക്കൾ ഉണ്ടാക്കിയ സംഘടനയാണ് SOS സുന്നി യുവജന സംഘം, അതുപോലെ തന്നെ SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മറ്റുള്ള സംഘടനകൾ. ദീനുൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അതാണ് പ്രവർത്തനം. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ എന്തിന്? SOS എന്തിന്? SSF എന്തിന്? ദീനുൽ ഇസ്ലാമിനിവിടെ നിലനിർത്താൻ വേണ്ടിയാണ്. ആ ഉദ്ദേശത്തോട് കൂടിയിരിക്കണം നമ്മളുടെ പ്രവർത്തനം. ഞാൻ കമ്മിറ്റിയിൽ ഒരു മെമ്പറായി, SOSന്റെ മെമ്പറാണ് ഞാൻ, SOSന്റെ പ്രസിഡന്റാണ് ഞാൻ, SOSന്റെ സെക്രട്ടറിയാണ് എന്നിവിടെ ജനങ്ങളോട് അഭിമാനം പറയാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ഭരിതത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആ സംഘടന ജമീയത്തുൽ ഉലമാ, ആ ഉലമാഇന്റെ സംഘടനയിൽ മഹാനായ തങ്ങൾ ഒരു അംഗമായിരുന്നു. അതുപോലെ SOSൽ അതിന് നേതൃത്വം വഹിച്ചു. SSFന് അതിനുപദേശകനായി, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനകൾക്കും നേതാവായി, തങ്ങളെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയായി ലോകം അറിഞ്ഞു. മനസ്സിലാക്കണം, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് നല്ലതാവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. SOSന്റെ നേതാവ്, നേതാവിന്റെ സ്ത്രീ അങ്ങനെയാണെങ്കിൽ ഇനി നേതാക്കൾ അല്ലാത്തവർ, ഇതിൽ മെമ്പർമാരായവർ, ഒരാള് ഒരു SOSന്റെ മെമ്പർ അല്ലെങ്കിൽ ഒരു SSFന്റെ മെമ്പർ, ആ ആള് മരിച്ചുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമത്തിലായി, ലോകം അറിയുന്നു. ഇന്ന് അറിയാൻ പ്രയാസമില്ല, വാട്സപ്പിലൂടെയും മറ്റും അറിയുന്നു. അറിഞ്ഞാൽ ഓ, SOSന്റെ ഒരു മെമ്പറാണ്, SSFന്റെ ഒരു മെമ്പറാണ്, സുന്നി സംഘടനയുടെ ഒരാളാണ് എന്നറിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നു, ദിക്ര് ജില്ല ഹദിയ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ദുആ ഇറക്കുന്നു. എന്തൊരു ഭാഗ്യമാണ്! മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ച ഒരു മനുഷ്യനിക്ക് ഒരാള് ജീവിച്ചിരിക്കുന്ന ഒരാള് ഒരു ദിക്ര സലാത്ത ചൊല്ലി ഹദിയ ചെയ്തു അല്ലെങ്കിൽ ദുആ ഇറന്നു എന്നാൽ മനസ്സിലാക്കണേ, മരിച്ച ആൾക്ക് അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? വെള്ളത്തിന് മുങ്ങി മരിക്കാൻ പോകുന്ന ആൾക്ക്
ഒരു കയറിട്ട് കൊടുത്താൽ ആ കയറില്ലവന് പിടിച്ച് രക്ഷപ്പെടല്ലോ. ആ കയറ് പിടിക്കുമ്പോൾ എത്ര വലിയ ആശ്വാസം അവനക്കുണ്ടാകും. അതുപോലത്തെ ആശ്വാസമാണ് മരിച്ച ആളുകൾക്ക് ഖുർആനോത്ത് ദിക്ര തസ്ബീഹ് സലാത്ത് സാലിഹായ ഏത് അമലും ചെയ്ത് അവരുടെ പേരിൽ ഹദിയ ചെയ്താൽ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. മഹാനായ തങ്ങൾക്ക് കോടിക്കണക്കിനുള്ള ദിക്റുകള്, എത്രയോ ഖത്മുൽ ഖുർആൻ, എത്രയോ യാസീൻ, ഫാത്തിഹയും ഇഖ്ലാസും മുഅവിദ തീരിയും കിട്ടി. എന്താണ് കാരണം? സുന്നത്ത് ജമാഅത്തിൽ എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ഇവിടെ ജീവിച്ചു. അതിനുവേണ്ടി സാധിക്കുന്നതെല്ലാം ചെയ്തു. അപ്പോൾ തങ്ങളെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓർക്കപ്പെടുന്നു. അവരുടെ വഴി നമ്മൾ തുടരണം. അവരെ പോലെ നമ്മൾക്ക് നേതൃസ്ഥാനത്ത് എത്താൻ സാധ്യമല്ലെങ്കിലും ഈ സംഘടനകളിലെ സുന്നി യുവജന സംഘം, അതുപോലെ തന്നെ SSF, ഈ സംഘടനകളിൽ മെമ്പറായാൽ ഇതിന്റെ ഗുണം നമ്മൾക്ക് അറിയുന്നത് ഇന്നല്ല, നമ്മൾ മരിച്ചതിന് ശേഷം കബറിൽ കിടക്കുമ്പോൾ നമ്മളെ ഓർക്കുന്ന നമ്മളെ സംഘടനയുടെ സംഘടനകളുടെ മെമ്പർമാര് അല്ലാത്തവര് അവര് ദുആയിലേക്കും തസ്ബീഹിൽ നിന്ന് ദിക്റിൽ നിന്ന് കബറിലേക്ക് ഇതിന്റെ കൂലി എത്തുമ്പോൾ എന്തൊരു സന്തോഷമാണ് കബറിൽ കിട്ടുന്നത്. കബറിൽ വേറെ ആരും കിട്ടുകയില്ല, മക്കളെ കിട്ടുകയില്ല, മക്കളെ കിട്ടുകയില്ല, ഭാര്യയെ കിട്ടുകയില്ല, ആരെയും കിട്ടുകയില്ല, ആരെയും കിട്ടുകയില്ല. എന്താണ് കിട്ടുന്നത്? അവൻ ദുനിയാവിൽ ചെയ്ത സാലിഹായ അമല്, ദുനിയാവിൽ ചെയ്യുന്ന സാലിഹായ ഒരു അമലാണ് ഈ ദീനിന്റെ നിലനിൽപ്പിന്, സുന്നത്തി ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം. ആ പ്രവർത്തനം നടത്തിയാൽ അതിവിടെ എന്നും ഓർക്കപ്പെടുന്നു. മഹാനായ താജുൽ ഉലമ വഫാത്തായിട്ട് 2 വർഷം ആകാൻ കുറച്ച് മാസങ്ങൾ മാത്രമേയുള്ളൂ, എന്നിട്ട് ഓർക്കപ്പെടുന്ന എല്ലാ സ്റ്റേജുകളിലും മഹാനായ നൂറുൽ ഉലമ, ഇതുപോലുള്ളത് ഇരിക്കുന്ന മഹാന്മാർ. ഞാൻ ഇപ്പോൾ ബേക്കൽ ഒഴിവായിട്ട് ജാമിയ സഅദിയിലാണുള്ളത്. ജാമിയ സഅദിയിൽ എല്ലാ ദിവസവും സ്വബീസ്കാരം കഴിഞ്ഞാൽ ഒരു ദുആ, ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തീനിയും എല്ലാം ഓതിയിട്ട് ഒരു ദുആ. ഫാത്തിഹ വിളിക്കുന്നെങ്ങനെ? ഇലാ ഹദ്റത്തി നബിയ്യനൽ മുസ്തഫ സീദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി, അതിനുശേഷം തീർക്കേണ്ട ആളെ ചേർത്ത്, പിന്നെ ഇലാ ഹദ്റത്തി താജിൽ ഉലമ, ഇലാ ഹദ്റത്തി നൂരിൽ ഉലമ, ഇലാ ഹദ്റത്തി പി എ ഉസ്താദ്. ഇങ്ങനെ ഫാത്തിഹ വിളിച്ച് ദ്വാരക്കുന്നു എത്ര ആളുകൾ സുബീസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിനും. ആ പള്ളി നിറയെ മുത്തഅല്ലിമീങ്ങളും ഏലിമീങ്ങളും യതീം കുട്ടികളും എല്ലാം ഉണ്ട്. അവരുടെ ദുആ ഖബറിലേക്ക് കിട്ടുന്നു. നല്ലത് ചെയ്ത് മരിച്ച ആളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, എനിക്കൊന്നും വേണ്ട, SSFും വേണ്ട, SOSും വേണ്ട. പണ്ടല്ല SOSലും SSFലും കൂടാത്ത ആൾ ജീവിച്ചിട്ടില്ലേ, അവർ മരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാല് തടക്കൂല. അന്ന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന്റെ അന്നത്തെ നില അങ്ങനെയാണ്. ഈ സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യമില്ല. യഥാർത്ഥ ഇസ്ലാമിൽ മായം ചേർക്കുന്ന ആളുകൾ നമ്മളുടെ ഈ ഭാഗങ്ങളിൽ തീരെ ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാ മൂലയിലും മുക്കിലും എത്തിയവര്. മാത്രമല്ല, സ്ത്രീകളെ കൊണ്ടുവന്ന് വീട് വീടാന്തരം അവർ കയറി സ്ത്രീകൾക്ക് ഉപദേശിക്കുന്നു. ആര്? മുബത്തദി ആത്തുകൾ. ഹാ, നല്ല ഉഷാറാണ് അവള്. അവളിപ്പോ എന്താണ്? തബ്ലീഗാണ് അല്ലെങ്കിൽ സലഫിയാണ്? ഭയങ്കര ഉഷാറാണ് അവള്. ദീന് പറഞ്ഞു, ദീന് പറയുന്നു. അവള് ദീനിന്റെ ക്ലാസ് എടുക്കുന്നു, ഉപദേശം പറയുന്നു എന്നൊക്കെ പുകഴ്ത്തി പറയുന്ന ആളുകളും ഉണ്ട്, മുബത്തദികൾ അല്ലാത്തവർ തന്നെ. പക്ഷേ ആ പുകഴ്ത്തൽ അത് ശരിയല്ല. എന്താ അത്? ദീനല്ല പറയുന്നത്,
അതൊരു ദീനമാണ്, ദീനല്ല ദീനം. ദീനം എന്ന് പറഞ്ഞാൽ രോഗം. അത് രോഗമാണ്, ഇവിടെ ഹൃദയത്തിലേക്ക് പിടിക്കുന്ന രോഗമാണ്. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടി വിദേഹത്തിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി വീട് വീണാന്തരം പോയി വിദേഹത്തിനെ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകൾ പ്രവർത്തിക്കണം. ഇല്ല എങ്കിൽ ഇവിടെ വരുന്നിരിക്കുന്ന തലമുറ നമ്മളുടെ ചെറിയ മക്കൾ, പെൺമക്കളും ആൺമക്കളും എല്ലാം വഴിവയച്ചു പോകും. അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് തങ്ങളെ ഓർക്കപ്പെടുന്നു. എന്തുകൊണ്ട്? സുന്നത്തി ജമാഅത്തിന് നേതൃത്വം നൽകി, അതിനുവേണ്ടി പ്രവർത്തിച്ചു. ദുനിയാവിൽ പേര് കിട്ടാൻ വേണ്ടി അല്ല. ദുനിയാവിൽ നേതാവാണ്, എസ്ഒഎസിന്റെ പ്രസിഡന്റാണ്, മുഷാവറിന്റെ അംഗമാണ് എന്ന് സ്റ്റേജുകളിൽ പറയൽ ആയിരുന്നില്ല മുറാദ് എന്നതിന്റെ തെളിവ് ഇന്ന് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന അനുസ്മരണ യോഗങ്ങൾ, അവിടെ ചെല്ലുന്ന ദിക്റുകള്, തസ്ബീഹുകള്. അന്തും ഷുഹദാഉല്ലാഹി ഫിൽ അർദ്, എല്ലായിടത്തും പറയുന്ന എന്താണ്? തങ്ങൾ മഹാനാണ്. എന്ത് വിഷയത്തിൽ? വല്ല പണക്കാരൻ എന്നാണോ പറയുന്നത്? തങ്ങൾ വലിയ പണക്കാരൻ എന്നല്ല. പിന്നെ വലിയ വലിയ മന്ത്രിമാരും വലിയ നേതാക്കളൊക്കെ ആയിരുന്നു, ദുനിയാവിന്റെ നേതാക്കളായിരുന്നു, വലിയ ബന്ധമുള്ള ആളായിരുന്നു, അങ്ങനെയാണോ? അല്ല. പിന്നെയോ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായിരുന്നു. ഈ ദീന് നിലനിൽക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്ന മഹാനായിരുന്നു തങ്ങൾ. അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു, നല്ലത് പറയുന്നു. ഒരു മയ്യത്തുണ്ടാകുമ്പോൾ അള്ളാഹ് നബിന്റെ മജ്ലിസിലുള്ള ആളുകൾ പറഞ്ഞു, ഹോ അയാള് നല്ല ആള്, നല്ല ആള്, എല്ലാരും നല്ല ആള് പറഞ്ഞു. അള്ളാഹ് നബി വജബത്ത്. പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെ മയ്യത്തുണ്ടാകുമ്പോഴേക്ക് ആളുകളൊക്കെ പറഞ്ഞു, അയാള് മോശമാണ്, മോശമാണ്, മരിച്ച എന്നാ ഇവിടെ ഭയങ്കര ഷെറായിരുന്നു. വജബത്ത്, അള്ളാഹ് നബി പറഞ്ഞു, സ്ഥിരപ്പെട്ടു പോയി. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് സ്ഥിരപ്പെട്ട നബിയെ? അന്ന് അയാളെ പറ്റി നല്ലത് പറയുമ്പോഴേക്കും ഇതേ വാക്ക് പറഞ്ഞു, ഇപ്പൊ ഇയാളെ പറ്റി മോശം വരും പറയുമ്പോഴേക്കും സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ അതുപോലെ ആയി കാര്യം എന്താ? അന്തും ഷുഹദാഉല്ലാഹി ഫിൽ അർദ്, വകദാലിക ജഅൽനാകും ഉമ്മത്തം വസതൻ ലിതകൂനു ഷുഹദാ അലന്നാസ്. നിങ്ങൾ സാക്ഷികളാണ്. ഒരാൾ നല്ലത് ആയാൽ ജനങ്ങളെല്ലാം അവരും നല്ലതെന്ന് അറിയാതെ പറഞ്ഞു പോകും. അറിയാതെ നല്ലതെന്ന് പറയുന്ന വേണ്ട എന്ന് വിചാരിച്ചാലും ആള് നല്ല തന്നെ, ആള് നല്ല തന്നെ എന്ന് പറയും. മോശമായാലോ മോശക്കാരനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്വീകരിച്ചതിന്റെ അടയാളമാണ്. എന്താ നല്ലത് ജനങ്ങൾ പറയൽ? അതാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആറുന്നത്, എന്റെ ശേഷം നല്ലത് പറയുന്ന ഒരു വിഭാഗം ആളുകളെ നീ ഇവിടെ ഉണ്ടാക്കണേ അല്ലാ. അതിനെന്ത് വേണം? നല്ലത് ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലോകത്തൊട്ടാകെ മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല യഹൂദികളും നസാറാക്കളും ഒക്കെ പറയുന്നു, ഞങ്ങളാള്, ഞങ്ങളാള്. അല്ല പറഞ്ഞു, അവര് ഞങ്ങളാളെന്ന് പറയുന്നത് മക്കാന ഇബ്രാഹിം യഹൂദിയം വല 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 നസ്രാനിയ. ഇബ്രാഹിം നബി യഹൂദികൾ ഞങ്ങളെ നേതാവ് എന്ന് പറയണ്ട. ഇബ്രാഹിം നബി പിന്നെ യഹൂദിയായിരുന്നില്ല. നസാറാക്കളും പറയണ്ട, നസ്രാനി അല്ല. ഈ നസ്രാനിയത്വം യഹൂദിയത്വം ഒക്കെ വരുന്നതിന് മുമ്പ് ജീവിച്ച മഹാനാണ്. എന്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഗുണം കണ്ടിട്ട് എല്ലാവരും ഞങ്ങളാള്, ഞങ്ങളാള്, ഞങ്ങളാള് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇവിടെ നല്ലത് പറയുന്ന ആളുകൾ എത്ര? എന്റെ ശേഷം നല്ലത് എന്നെ സംബന്ധിച്ച് പറയപ്പെടണം. അതിനുള്ള ചുറ്റുപാട് നീ ഇവിടെ ഉണ്ടാക്കണേ അല്ലോ. അതായിരുന്നു മഹാനായ പൊസോട്ട് തങ്ങളുടെയും ദുആ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. നിന്റെ ദീൻ അനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്നെ നീ ഇമാമാക്കണേ, അല്ലാ നേതാവാക്കണേ. എന്തിനു വേണ്ടി? എന്റെ പിൻഗാമികൾ എന്നെ സംബന്ധിച്ച് നല്ലത് പറയും, അവര് ദിക്ര് ചൊല്ലും, ഖുർആൻ ഓതും, ദുആ അർക്കും. അതുകൊണ്ട് എനിക്ക് ആഹ്റത്തിൽ ഗുണമുണ്ടാകും.
ഇതാണ് മഹാന്മാരുടെ അവസ്ഥ. ആ മഹാന്മാരോട് തുടർന്നും കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്മകൾ നമ്മൾ ചെയ്യണം. അതേപോലെ കെ എസ് വൈ എസിലൂടെ, എസ് എസ് എഫിലൂടെ, സുന്നി സംഘടനകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും ഓർക്കണം. ഒരു എസ് എസ് എഫിന്റെ മെമ്പർ, ഒരു എസ് 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 വൈ എസിന്റെ മെമ്പർ മരിച്ചു പോയത് അപ്പം ഉണ്ടാവും. ഇതിൻ്റെ ആളുകൾ ആരെങ്കിലും മൊബൈലിൽ ആ ഇത് ഇട്ട് അയച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തി, എല്ലാ ഭാഗത്തും ഒരു തെഹരിയിലെങ്കിലും ചെല്ലില്ല. രാഹുലോ അല്ലെങ്കിൽ അള്ള പൊറുക്കട്ടെ, അയാളെ ഖബറുള്ള വീടിയാക്കട്ടെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എട്ടോ പത്തോ വീടുകളിലല്ല, സ്വന്തം നാട്ടിലല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. അതുകൊണ്ട് തങ്ങളുടെ ഈ അനുസ്മരണം സംഘടിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതെന്തുകൊണ്ട് കിട്ടി? സുന്നത്ത് ജമാഅത്ത് അതുകൊണ്ടാണ് കിട്ടിയത്. നമ്മളും സുന്നത്ത് ജമാഅത്തിൽ സജീവമാകണം. എന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ ദാവത്തെത്തണം എന്നുള്ള ആ ബോധത്തോടെ സുന്നി സംഘടനകൾ എസ് വൈ എസിൽ, എസ് എസ് എഫിൽ പ്രവർത്തിക്കണം. സഹോദരന്മാരെ, ആ മഹാനായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാവട്ടെ. നല്ലത് പ്രവർത്തിച്ച് നല്ലത് നമ്മളുടെ പിൻഗാമികൾ പറയുന്ന ആ അവരവസ്ഥയിലായി നമ്മൾ റബ്ബു സുബ്ഹാനഹു തആല അവസാനം ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ കലിമയോടെ മരിപ്പിച്ചേരുമാരാവട്ടെ എന്ന് ദുആരതം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.